സംസ്ഥാനത്തെ ഗുണ്ട ആക്രമണങ്ങൾ വർദ്ധിച്ച സാഹചര്യത്തിൽ ഗുണ്ടകളെ വലയിലാക്കാൻ ഓപ്പറേഷൻ ആഗ് എന്ന പേരിൽ കേരളമൊട്ടാകെ പോലീസ് റെയ്ഡ്. ഇന്ന് രാവിലെ 6 മണി മുതലാണ് റെയ്ഡ് ആരംഭിച്ചത്. തിരുവനന്തപുരത്ത് കരവന നേമം മേഖലയിലാണ് പരിശോധന നടക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ തലസ്ഥാനത്ത് തുടർച്ചയായി വിവിധ ഇടങ്ങളിൽ ഗുണ്ട ആക്രമണങ്ങൾ നടന്നിരുന്നു. കഴിഞ്ഞ ദിവസം കരമനയിൽ അഖിൽ എന്ന യുവാവിനെ സംഘം ചേർന്ന് കൊലപ്പെടുത്തിയിരുന്നു. പ്രതികളെ പിടികൂടിയത് 3 ദിവസങ്ങൾക്ക് ശേഷമാണ്. സംഭവം മാധ്യമങ്ങളിലടക്കം ചർച്ചാ വിഷയമായതോടെയാണ് പോലീസ് ഇടപെടുകയും അടിയന്തര നടപടികളിലേക്ക് കടക്കുകയും ചെയ്തിരിക്കുന്നത്. ഇന്നലെ രാത്രി വെള്ളറടയിൽ വീണ്ടും ലഹരി മാഫിയയുടെ ആക്രമണമുണ്ടായിരുന്നു. സിറ്റി പോലീസ് കമ്മീഷണറുടെയും റൂറൽ SPയുടെയും നിർദ്ദേശപ്രകാരമാണ് ഗുണ്ടാലിസ്റ്റിൽപ്പെട്ട കുറ്റവാളികളുടെ വീടുകളിൽ റെയ്ഡ് നടത്താനുള്ള തീരുമാനം. കാപ്പ ചുമത്തിയവരെയും പിടികിട്ടാപ്പുള്ളികളെയും പിടികൂടുക എന്നതാണ് പോലീസ് ഓപ്പറേഷൻ ആഗിലൂടെ ലക്ഷ്യമിടുന്നത്. കേസുകളിൽ ഉൾപ്പെട്ട് ഒളിവിൽ കഴിയുന്നവരെയും പോലീസ് പിടികൂടും. ഗുണ്ടകൾക്ക് സഹായം ചെയ്യുന്നവർ, സാമ്പത്തികമായി സഹായിക്കുന്നവർ എന്നിവരെയും കണ്ടെത്തും. കഴിഞ്ഞ ഓപ്പറേഷൻ ആഗിൽ 300-ലധികം ഗുണ്ടകളെയാണ് പോലീസ് പിടികൂടിയത്. ഇത്തവണ വിശാലമായ പരിശോധനയാണ് പോലീസ് നടത്തുന്നത്. ന്യൂസ് ഡെസ്ക്, പ്രസ് മലയാളം. ഈ അക്ഷയ തൃതീയയിൽ ആഭരണങ്ങൾ രാജകുമാരിയിൽ നിന്നും സർവൈശ്വര്യങ്ങളുടെയും ദിനമായ അക്ഷയ തൃതീയ ദിവസം നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് ചേരുന്ന സ്വർണ്ണാഭരണങ്ങൾ രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്ന് സ്വന്തമാക്കാം. അക്ഷയ തൃതീയ ബുക്കിംഗ് നിങ്ങളുടെ രാജകുമാരിയിൽ ആരംഭിച്ചിരിക്കുന്നു. ഏറ്റവും കുറഞ്ഞ തുക അടച്ച് നിങ്ങൾക്ക് സ്വർണം ബുക്ക് ചെയ്യാം. പാരമ്പര്യ ഡിസൈനർ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു. ഐശ്വര്യപൂർണമായ ഈ അക്ഷയ തൃതീയ രാജകുമാരിയോടൊപ്പം.